കെവി കിറ്റിലേക്ക് സ്വാഗതം. ലാഹ മഞ്ഞത്തോടെ ആദിവാസൂരിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്ന വീട്ടിൽ കടുവ എത്തിയതിൻ്റെ കഥ ഈ വീട്ടിലെ ഗ്രഹനാഥൻ നമ്മളോട് വിശദീകരിക്കും. ഈ പട്ടി ഇതിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കുന്നു. പട്ടി ഇതിനകത്തോട് പട്ടി ഇങ്ങനെ പോയിട്ട് അപ്പുറത്തോടെ ഇങ്ങനെ കറങ്ങി വരും. ഇപ്പൊ ഈ പട്ടിക്ക് അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല ഈ പട്ടിക്ക്. അപ്പൊ കാട്ടിൽ കൊണ്ടാടുന്ന പട്ടിയെ പട്ടി കണ്ടിട്ടില്ല കടുവ. അപ്പൊ എനിക്കൊരു പട്ടി ആദ്യമായിട്ട് കടുവയെ കാണാം. കൊച്ചു പുലികളെ പട്ടി കണ്ടിട്ടുണ്ട്. ഈ കടുവ എന്ന് പറയുമ്പോൾ ഇത്ര ഉണ്ട്, ഒരു മുരിയുടെ അത്ര ഉണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന്. എന്നിട്ട് ഞാൻ അവിടെ ഇറങ്ങി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴത്തേന് ഇങ്ങനെ കടുവ ഇവിടുന്ന് രണ്ടാമത്തെ ചാട്ടത്തിന് അവിടെ ഒരു പടപ്പുണ്ട്. ആ പടപ്പിന് മറിഞ്ഞ് നിൽക്കുക. ഞാൻ പിന്നെ തിരിച്ച് പൊന്നമ്മ കടുവായ എൻ്റെ പെണ്ണുമാരുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിക്കല്ലേ, കടുവ നോക്കിക്കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ പേടിക്കും. ആ അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു. വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് അവിടുന്ന് കടുവ, ഞാൻ എൻ്റെ സ്വരം കണ്ടുകൊണ്ട് പിന്നെയും കടുവ ഇങ്ങോട്ട് തിരിയുവാ എൻ്റെ മേൽ. ലാഹ മഞ്ഞത്തോട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ വീട്ടിലെ നാല് കുടുംബങ്ങൾ, നാലംഗങ്ങൾ ഉൾപ്പെട്ട കുടുംബമാണുള്ളത്. രായേന്ദ്രൻ, ഭാര്യ പൊന്നമ്മ, മക്കളായ രാജമാണിക്യം, രാജമണി, രാജലക്ഷ്മി. രാജലക്ഷ്മി 25 ദിവസം മാത്രമാണ് രാജലക്ഷ്മിയുടെ പ്രായം. കഴിഞ്ഞ ദിവസം ഇവർ താമസിക്കുന്ന ഈ കൂരയ്ക്ക് സമീപം ഏതാണ്ട് 20 മീറ്റർ സമീപത്തായിട്ട് ഒരു വലിയ നല്ല വലിപ്പുള്ളൊരു കടുവ എത്തി. കുഞ്ഞിൻ്റെ നിറയ്ക്കാത്ത കരച്ചിൽ കേട്ടാണ് ഈ കുടുംബം ഉണർന്നത്. തൊട്ടടുത്ത് തന്നെ ഊരിലെ നിയമം അനുസരിച്ച് കുടുംബം, അതായത് രായേന്ദ്രൻ്റെ ഭാര്യ പൊന്നമ്മ, ഒരു പ്രത്യേക ഷെഡിലാണ് കഴിയുന്നത്. നമ്മളിപ്പം കാണാം, ഈ കാണുന്ന പോലെ ഒരു പ്രത്യേക ഷെഡിലാണ് കഴിയുന്നത്. അവരും കുഞ്ഞുങ്ങളൊക്കെ ഇവർ ഇവിടെ ഈ ഭാഗത്ത് താമസിക്കുന്നു. കൈക്കുഞ്ഞും മറ്റേ രായേന്ദ്രനും മക്കളുമായിട്ട് തൊട്ടടുത്തായിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നു. ഈ കടുവ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ്ട് 20 മീറ്റർ അടുത്തായിട്ട് കടുവ വന്ന് നിന്നു. നിന്ന് കഴിഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കെട്ടുകൊണ്ട് രായേന്ദ്രൻ്റെ സമീപത്തുള്ള സ്ഥലത്തേക്ക് ലൈറ്റടിച്ച് നോക്കിയപ്പോഴാണ് കടുവയെ കാണുന്നത്. പിന്നെ ഇവർ കുറേ നേരം ബഹളമൊക്കെ ഉണ്ടാക്കി അല്പം അടുവ ആ ഈ സ്ഥലത്തുനിന്ന് മാറി നിന്നു. പിന്നീട് സമീപത്തെ ഫോറസ്റ്റുകാരെ പേരും അറിയിച്ചു. അവർ വന്നു. അവർ വന്ന് കുറേ നേരം തൊട്ടുപൊളിങ്ങൊക്കെ നടത്തി ബഹളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കടുവയുടെ സ്ഥാനത്ത് ഇവിടുന്ന് മാറി. എന്തായാലും ഭാഗ്യം കൊണ്ട് ഈ കുടുംബത്തിൻ്റെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് കരുതാം. കുഞ്ഞിൻ്റെ കാർച്ച കേട്ടിട്ടുണ്ട്. കാർച്ച കേട്ടുണ്ടായി കടുവ കേട്ട് രാത്രി ഭയങ്കര കാർച്ചയായിരുന്നു. പാല് കിടന്ന് ഉറക്കമായി. രാത്രി പോയി കൊച്ചിന് ഉറക്കമില്ല, കാർച്ചയാണ്. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കരച്ചിൽ കേട്ട് 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 നീ ചെറുത് ചെറുത് കയറി വരുന്നത്. അങ്ങനെ ഞങ്ങളത് അറിഞ്ഞിട്ടില്ലായിരുന്നു. പട്ടിയായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട്. പട്ടി കുറേ കേട്ട് ഞാൻ ചേട്ടൻ ഉടനെ ചേട്ടൻ അവിടെ എന്തോ ഓടിക്കി തേക്കുന്നു. പട്ടിയും കുറയ്ക്കുന്നു. ലൈറ്റ് അടിച്ച് നോക്കാം, ചിലപ്പോൾ ആനയായിരിക്കുന്നു. അപ്പോൾ ചേട്ടനെ ലൈറ്റ് അടിച്ച് അവിടെ നോക്കുമ്പോൾ പറഞ്ഞു എല്ലാ കടുവായോ. ഞാൻ പിന്നെ പെട്ടെന്ന് കുഞ്ഞിനടുത്ത് മാറപ്പെട്ടി മാറപ്പെട്ടി എണീച്ച് നോക്കുമ്പോഴോ ഞങ്ങളെ നോക്കിയിരിക്കുകയാണ്. പട്ടി ഇങ്ങനെ കറങ്ങിയെടുത്ത് ആ മരത്തിൻ്റെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടങ്ങൾ കേട്ടിട്ടുണ്ട്. സാപ്പോട്ട് ചെറിയ ആട്ടം അങ്ങനെ കാട്ടി ഇറക്കി മേടിച്ച സോമനൊക്കെ ചേച്ചി കഴിച്ചു നോക്കും. വരേനൊക്കെ ഉള്ളത് വലിയ പൊക്കമായി. ഈ പുരക്കകത്ത് ഒരു മൂരിന്റെ അതിലോട്ട് ഇവിടെ നോക്കിയിരിക്കുക ഞങ്ങള്. അയ്യോ ശബ്ദം ഉറക്കഴിച്ചെന്നും മടുത്ത് ഞങ്ങളുടെ ഒരു വലിയ പട്ടി പിടിച്ചിട്ടുണ്ട്, കണ്ടില്ല? ആ പട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങളെ രക്ഷിക്കുന്നത്. രക്ഷിക്കുന്ന പട്ടിയായിരുന്നു ആ പട്ടികൾ പറഞ്ഞു. പിന്നെ ഒരു കുഞ്ഞൊരു പട്ടിയുണ്ട്. ആ കുഞ്ഞി ആ പട്ടി കുറച്ചില്ലെങ്കിൽ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു. വീടിനകത്ത് കയറി വന്നില്ല കടു ഇന്നലെ. അതാ പട്ടി ഞങ്ങൾ അർപ്പിക്കാം. മേടിച്ചു 25 ദിവസം പ്രായമുള്ള ഈ നവജാത ശിശുവുമായി ഈ കാണുന്ന ഷെഡിലെ ഒറ്റയ്ക്ക് കഴിയുന്ന പൊന്നമ്മയുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം കാടിനുള്ളിലെ തൊട്ടടുത്ത കാട്ടാന, മറ്റ് വന്യമൃഗങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു കാട്ടിലാണ് ഇവരിങ്ങനെ കഴിയുന്നത്. ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ഈ രീതിയിലുള്ള ഒരു വാസമൊക്കെയാണ് അവരെ ആഗ്രഹിക്കുന്നതും. അതിനനുയോജ്യമായ രീതിയിൽ അടുത്ത സമയത്തായിട്ട് അവർക്കൊരു വീടൊക്കെ നിർമ്മിച്ചു. വിവിധ സന്നദ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നിർമ്മിച്ചു നൽകി. പക്ഷേ വന്യമൃഗങ്ങളുടെ ഭീഷണിക്ക് യാതൊരു കുറവുമില്ല.
എന്നാണ് രാജേന്ദ്രൻ പറയുന്നത്. ഈ ഈ റോഡിനടിവശത്ത് ഇപ്പോൾ മിനിഞ്ഞാന്നുണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു. പൊട്ടത്തോടെ ആന വന്ന് നിൽക്കുക, ഭയങ്കര ഒരു ഇതായിട്ട് നിൽക്കുക. അപ്പോൾ വേലി കെട്ടിത്തന്നാൽ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു സ്വയരക്ഷയാണ്. അപ്പോൾ പണിക്കാരടുത്ത് ഓരോരുത്തരടുത്തും പറയുമ്പോഴത്തേക്കും 10,000 രൂപ ആവും, 20,000 രൂപ, ആരും സഹായിക്കാനില്ല, ആരും സഹായിക്കാനില്ല. ഞാനും ഒറ്റയ്ക്ക് കുന്തിരിക്കാൻ തന്നെ എടുക്കാൻ പോകും, 2 കിലോ കുന്തിരിക്കാൻ കിട്ടും, അത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേന് 500 രൂപ കിട്ടും. എൻ്റെ പെണ്ണും പിള്ളേക്കും പിള്ളേർക്കും പലഹാരങ്ങൾ മേടിക്കണം, സോപ്പ് മേടിക്കണം, എണ്ണ മേടിക്കണം. ഈ 500 രൂപ കൊണ്ട് ഞാനും തിരിക്കാൻ. ഇവർക്ക് താമസിക്കുന്ന വീടിന് ചുറ്റോട് ചുറ്റും ഒരു ജൈവ വേലിയായി നിർമ്മിച്ച് നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനാവും. കൂടാതെ തന്നെ ഇവർ കുറേ ചുറ്റോട് ചുറ്റും കുറേ തടികളൊക്കെ വെച്ച് വേലി നിർമ്മിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ ജോലികളൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയില്ല, കാരണം അയാൾ മാത്രമേ അല്ലുള്ളൂ. ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ, ഏതൊരു സന്നദ്ധ സംഘടനകളൊക്കെ അതിനെ തയ്യാറായിട്ട് വന്നാൽ അവരുടെ ജീവിതം നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയും. പണ്ടത്തെ 37 ദിവസമാണ്. അപ്പൊ 56 ദിവസം കഴിയുമ്പോഴേ ഇപ്പൊ 70 ദിവസം ഞാൻ നോക്കുന്നില്ല. 56 ദിവസം 58 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളെ വീട്ടിലോട്ട് കെട്ടാന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പുലിയും ആനയും ഇങ്ങനെ ശല്യം ഉള്ളതുകൊണ്ട് ആരും വീട്ടിനെ പോലും ആരും വിളിച്ചു. അങ്ങനെ ആൾക്കാർ ഫ്ലാറ്റിലുണ്ട്, അവിടെ നിന്ന് ആൾക്കാർ ആരും വരുത്തില്ല, വിളിച്ചാൽ പോലും വരുത്തില്ല. സർക്കാർ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഉത്തരം തിരിയാമത്തരം പറഞ്ഞു. ആശുപത്രിക്കാർ വരെ പറഞ്ഞ് ആരെങ്കിലും വന്ന് ഈ പെണ്ണിൻ്റെ കൂടെ നിൽക്കണം, അതിനുള്ള കൂലി വന്നു തന്നെ. സർക്കാർ പറഞ്ഞിട്ട് പോലും ഫ്ലാപ്പിലേക്ക് കിടക്കുന്ന എൻ്റെ പെണ്ണുങ്ങളുടെ അനീത്തിമാരോ അങ്ങനമാരോ എൻ്റെ അമ്മായിയമ്മ ആരും കേട്ടു. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്ന പൊന്നമ്മയുടെ ഒരു അവസ്ഥ, നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്, കാര്യമായ സംരക്ഷണമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇവർ കഴിയുന്നത്. ഈ അടുത്ത സമയത്താണ് ഇവർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നത്. അവിടെ സർക്കാരിൻ്റെ എല്ലാവിധ കരുതലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് വന്ന ശേഷം ഈ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ ഇതൊക്കെയാണ്. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും മറ്റെന്തെങ്കിലുമൊക്കെ ഈ നമ്മുടെ ഈ ചിത്രീകരണം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വന്ന് സഹായിച്ചാൽ വളരെ നന്നായി. ഇതൊക്കെയുള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ. ഇവരുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു കാണുന്ന കാണും. രാത്രിയിൽ ആരി കൂട്ടിയാണ് അന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഈ കുടുംബം കഴിയുന്നത്. നിങ്ങൾക്ക് ഈ കാഴ്ചവിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഈ കുടുംബത്തിന് എത്തിക്കാൻ കഴിയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.